A C program basically consists of the following parts. First one is documentation section, second one is preprocessor commands, third global definition section, then function definition section. ഇങ്ങനെ നാല് സെക്ഷൻസ് ആണ് ഒരു സി പ്രോഗ്രാമിന് മെയിൻ ആയിട്ടുണ്ടാവുക. ഒരു സി പ്രോഗ്രാമിൻ്റെ ബേസിക് സ്ട്രക്ചർ ഈ രീതിയിൽ നമുക്ക് പിക്ചറൈസ് ചെയ്യാം. ആദ്യമായി നമുക്ക് ആദ്യം ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ, ദെൻ പ്രീ പ്രൊസസർ സ്റ്റേറ്റ്മെൻറ്റ്സ്, ദെൻ ഗ്ലോബൽ ഡിക്ലറേഷൻസ്, അതിനുശേഷം മെയിൻ പ്രോഗ്രാം സെക്ഷനാണ് വരുന്നത്. മെയിൻ പ്രോഗ്രാം, അത് കഴിഞ്ഞ് യൂസർ ഡിഫൈൻ. മെയിൻ പ്രോഗ്രാമിൻ്റെ ക്ലോസിംഗ് കഴിഞ്ഞാൽ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഈ രീതിയിലായിരിക്കും ഒരു ബേസിക് സി പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ. അടുത്തതായി ഓരോ സെക്ഷനും നമുക്ക് ഡീറ്റെയിൽ ആയി പരിശോധിക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ. ദ ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് കമൻറ്റ് ലൈൻസ് for providing the name of the program and other details. ഒരു ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ എന്ന് പറയുന്നത് കമൻറ്റ് ലൈൻസ് ഉൾക്കൊള്ളുന്നതാണ്. ഈ കമൻറ്റ് ലൈൻസ് നമ്മുടെ പ്രോഗ്രാമിൽ കൊടുക്കുന്നത് ആ പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഒരു വിശദീകരണം, അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ നെയിം, അതുമല്ലെങ്കിൽ ആ പ്രോഗ്രാമിലെ സ്റ്റേറ്റ്മെൻറ്റ്സ്, എന്ത് ടാസ്ക്കാണ് ചെയ്യുന്നത്, ഈ ഡീറ്റെയിൽസ് നമ്മുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാനാണ് നമ്മൾ കമൻറ്റ് ലൈൻസ് കൊടുക്കുന്നത്. ഈ കമൻറ്റ് ലൈൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ല, കമൻറ്റ് ലൈൻസ് എക്സിക്യൂട്ടബിൾ അല്ല. അതുപോലെ ഒരു പ്രോഗ്രാമിൽ കമൻറ്റ് ലൈൻസ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് ആ പ്രോഗ്രാം കൂടുതൽ അണ്ടർസ്റ്റാൻഡബിൾ ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കമൻറ്റ് ലൈൻസ് കൊടുക്കുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ കമൻറ്റ് ലൈൻസ് നമ്മുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഫോർ ബ്ലോക്ക് കമൻറ്റ്സ് വി ക്യാൻ യൂസ് സ്ലാഷ് സ്റ്റാർ ആൻഡ് സ്റ്റാർ സ്ലാഷ്. അതായത് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമുക്ക് കമൻസ് ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സിനെ സ്റ്റാർ സ്ലാഷ് ദെൻ റൈറ്റ് ദ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദെൻ ഗിവ് സ്റ്റാർ സ്ലാഷ്, ഈ രീതിയിലാണ് കൊടുക്കേണ്ടത്. അടുത്തത് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സിംഗിൾ കമൻറ്റ് ലൈൻ. അതായത് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിനെ കമൻറ്റ് ലൈൻ ആക്കി മാറ്റണമെങ്കിൽ അതിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മുന്നേ രണ്ട് സ്ലാഷ് സിംബൽ കൊടുത്താൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കമൻറ്റ് ലൈനായി മാറുന്നതാണ്. കമൻറ്റ് ലൈനിൽ എഴുതിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ടബിൾ അല്ല. അടുത്തതായി നമുക്ക് പ്രീ പ്രൊസസർ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പ്രീ പ്രൊസസർ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ലൈൻസ് ഇൻക്ലൂഡഡ് ഇൻ എ പ്രോഗ്രാം ദാറ്റ് ബിഗിൻ വിത്ത് എ സിംബൽ ഹാഷ്. ഒരു ഹാഷ് സിംബൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് പ്രീ പ്രൊസസർ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. Example, hash define, hash include, hash if, etc. അതായത് ഒരു ഹാഷ് സിംബിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ പ്രീ പ്രൊസസർ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും. ദീസ് കമാൻഡ്സ് ആർ പ്രോസസ്ഡ് ബൈ എ പ്രീ പ്രൊസസർ. ഈ പ്രീ പ്രൊസസർ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രോസസ്സ് ചെയ്യുന്നത് പ്രീ പ്രൊസസർ എന്ന പ്രോഗ്രാമാണ്. A preprocessor is a program that processes our source program before it is passed to the compiler. നമ്മുടെ സോഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമർ റൈറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിനെയാണ് സോഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ആ സോഴ്സ് പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്നതിന് മുന്നേ പ്രോസസ്സ് ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണ് പ്രീ പ്രൊസസർ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അതായത് ഈ പ്രീ പ്രൊസസർ പ്രോഗ്രാംസ് ആണ് പ്രീ പ്രൊസസർ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പ്രോസസ്സ് ചെയ്യുന്നത്. ആക്ച്വൽ കമ്പൈലേഷൻ്റെ മുന്നേ നടക്കുന്ന പ്രോസസ്സാണ് പ്രീ പ്രൊസസ്സിങ്. ഓക്കെ, ദീസ് കമാൻഡ്സ് ആർ ഓൾസോ കോൾഡ് പ്രീ പ്രൊസസർ ഡയറക്ടേഴ്സ്. ഇതിനെ
ഈ കമാൻഡ്സിനെ പ്രീപ്രൊസസർ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പ്രീപ്രൊസസർ ഡയറക്റ്റീവ്സ് എന്ന ഒരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. അടുത്തതായി ഗ്ലോബൽ ഡെഫിനിഷൻ സെക്ഷൻ. ഇൻ ദിസ് സെക്ഷൻ വി ക്യാൻ ഡിക്ലെയർ ആൻഡ് ഡിഫൈൻ വേരിയബിൾസ്, ഫംഗ്ഷൻ, സ്ട്രക്ചേഴ്സ് ആൻഡ് കോൺസ്റ്റൻസ് എക്സെട്ര. ഈ ഒരു ഗ്ലോബൽ ഡെഫിനിഷൻ സെക്ഷനിൽ നമുക്ക് ഫംഗ്ഷൻസിനെയും വേരിയബിൾസിനെയും സ്ട്രക്ചേഴ്സ്, കോൺസ്റ്റൻസ് എന്നിവയെ ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. ഈ ഒരു സെക്ഷനിൽ ഡിക്ലെയർ ചെയ്ത വേരിയബിൾസും ഫംഗ്ഷൻസും അതായത് എൻറ്റിറ്റീസ് നമ്മുടെ പ്രോഗ്രാമിൽ മുഴുവൻ പ്രോഗ്രാമിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനെ ഗ്ലോബൽ വേരിയബിൾസ്, ഗ്ലോബൽ ഫംഗ്ഷൻസ് എന്നൊക്കെ പറയും. നമ്മുടെ എൻറ്റയർ പ്രോഗ്രാമിൽ ഈ വേരിയബിൾസ്, ഈ എൻറ്റിറ്റീസ് ആക്സസിബിൾ ആയിരിക്കും. അടുത്തതായി നമുക്ക് ഫംഗ്ഷൻ ഡെഫിനിഷൻ സെക്ഷൻ എന്താണെന്ന് നോക്കാം. വി കൻ റൈറ്റ് മെയിൻ ഫംഗ്ഷൻ ആൻഡ് സബ് ഫംഗ്ഷൻസ് ഇൻ ദിസ് സെക്ഷൻ. നമുക്ക് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ്. അതുപോലെ മെയിൻ ഫംഗ്ഷനുള്ളിൽ നമുക്ക് ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻസും സ്റ്റേറ്റ്മെൻറ്റ്സ്, എക്സ്പ്രഷൻസ് ഇവയൊക്കെ ഉണ്ടാവും. നമ്മൾ നേരത്തെ ഗ്ലോബൽ വേരിയബിൾ ഡിക്ലറേഷൻ, ഗ്ലോബൽ എൻറ്റിറ്റീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഗ്ലോബൽ എൻറ്റിറ്റീസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നെയാണ് നമ്മൾ ഗ്ലോബൽ എൻറ്റിറ്റീസിനെ ഡിക്ലെയർ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ലോക്കൽ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻസിൻ്റെ ഉള്ളിൽ നമ്മൾ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുന്നതിനാണ് ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ആ വേരിയബിൾസ് ആ ഫംഗ്ഷനുള്ളിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതായത് ഈ ഫംഗ്ഷൻ്റെ പുറത്ത് ആ വേരിയബിൾസിന് വാല്യൂ ഉണ്ടാവില്ല. അതുപോലെ മെയിൻ ഫംഗ്ഷൻ ലോക്കൽ ഡിക്ലറേഷൻ, വേരിയബിളിൻ്റെ ലോക്കൽ ഡിക്ലറേഷൻ, അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ്സ്, നമ്മുടെ പ്രോഗ്രാമിന് ആവശ്യമായ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതുപോലെ എക്സ്പ്രഷൻസ് ഇവയെല്ലാം ഉണ്ടായിരിക്കും ഒരു മെയിൻ ഫംഗ്ഷനിൽ. ആ മെയിൻ ഫംഗ്ഷൻ എഴുതിയതിന് ശേഷം നമ്മുടെ പ്രോഗ്രാമിന് ആവശ്യമായ സബ് ഫംഗ്ഷൻസ് നമുക്ക് എഴുതാവുന്നതാണ്. സബ് ഫംഗ്ഷൻസിലും ഇത് പറഞ്ഞതുപോലെ ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻസും സ്റ്റേറ്റ്മെൻറ്റ്സും എക്സ്പ്രഷൻസൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ സബ് ഫംഗ്ഷൻസ് നമുക്ക് മെയിൻ ഫംഗ്ഷൻ എഴുതുന്നതിൻ്റെ മുന്നെയും എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്തതായി നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു പ്രോഗ്രാമിൻ്റെ ബേസിക് സ്ട്രക്ചർ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാം. അതിൽ ആദ്യമായി ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നെയിം ഓഫ് എ പ്രോഗ്രാം. നെയിം ഓഫ് ദി പ്രോഗ്രാം എന്ന് പറയുന്നതാണ് ഡോക്യുമെൻറ്റേഷൻ. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് സിംഗിൾ കമൻ്റ് ലൈൻ, സിംഗിൾ കമൻ്റ് ലൈൻ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഡബിൾ സ്ലാഷ്, അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ് ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് പ്രീ പ്രൊസസർ ഡയറക്റ്റീവ്സ്. നമുക്കറിയാം പ്രീ പ്രൊസസർ ഡയറക്റ്റീവ്സ് ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് ദി സിമ്പിൾ ഹാഷ്. സോ ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഹാഷ് ഇൻക്ലൂഡ് conio.h, ഇതൊക്കെ പ്രീ പ്രൊസസർ ഡയറക്റ്റീവ്സ് ആണ്. ഈ പ്രീ പ്രൊസസർ ഡയറക്റ്റീവ്സ് പ്രോസസ്സ് ചെയ്യുന്നത് പ്രീ പ്രൊസസർ ആയിരിക്കും. അടുത്തതായി ഡെഫിനിഷൻ സെക്ഷൻ. എഗെയിൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഹാഷ് ഡിഫൈൻ മാക്സ് 100. ഇതൊരു പ്രീ പ്രൊസസർ ഡയറക്റ്റീവ് തന്നെയാണ്. ഇതിനെ മാക്രോ എന്നുകൂടി ഒരു പേരുണ്ട്. ഇവിടെ നമ്മൾ മാക്സ് എന്ന വേരിയബിളിന് 100 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹാഷ് ഡിഫൈൻ മാക്സ് 100. ഓക്കെ, ദെൻ നെക്സ്റ്റ് വോയിഡ് ആഡ്. ഇതൊരു ഫംഗ്ഷനാണ്, ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഫംഗ്ഷനാണ് വോയിഡ് ആഡ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 100 എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ വേരിയബിളാണ്. സോ ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷനിൽ നമുക്കൊരു ഫംഗ്ഷൻ ഡിക്ലറേഷനും കാണാം, ഒരു വേരിയബിൾ ഡിക്ലറേഷനും കാണാൻ കഴിയും. അടുത്തതായി ഇൻറ്റ് മെയിൻ, അതായത് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷൻ മുതലാണ്. ഇൻറ്റ് മെയിൻ, ദെൻ ഓപ്പൺ ദ ബ്രാക്കറ്റ്,
Then, ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും നമ്മുടെ പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ int a is equal to 100 എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ഡിക്ലറേഷൻ ആണ് ബട്ട് ഹിയർ a is a local variable അതായത് ഈ a is equal to 100 a യുടെ വാല്യൂ നമുക്ക് ഈ രണ്ട് ബ്രാക്കറ്റിനുള്ളിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് ഇതിനെ ബോഡി ഓഫ് ദി മെയിൻ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത് അതായത് മെയിൻ ഫംഗ്ഷൻ എഴുതിയതിന് ശേഷം ഓപ്പൺ ബ്രാക്കറ്റ് ആൻഡ് ക്ലോസ് കേർലി ബ്രാക്കറ്റ് ഇത് രണ്ട് ഇതിൻ്റെ ഇടയിൽ എഴുതുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ബോഡി ഓഫ് മെയിൻ ഫംഗ്ഷൻ ദെൻ മെയിൻ ഫംഗ്ഷൻ എഴുതിയതിന് ശേഷം നമ്മളൊരു ഫംഗ്ഷൻ നേരത്തെ ഡിക്ലെയർ ചെയ്ത ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് വോയിഡ് ആഡ് പ്രിൻറ്റ് ഹലോ ആഡ് ഇതാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ നെക്സ്റ്റ് നമുക്ക് ഒരു പ്രോഗ്രാമിൻ്റെ ഫ്ലോ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് റൈറ്റ് സോഴ്സ് കോഡ് അതായത് നമ്മൾ ഏത് പ്രോബ്ലമാണോ സോൾവ് ചെയ്യാൻ പോകുന്നത് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യമായ പ്രോഗ്രാം എഴുതുക അതാണ് സോഴ്സ് കോഡ് എന്ന് സോഴ്സ് പ്രോഗ്രാം ഓർ സോഴ്സ് കോഡ് എന്ന് പറയുന്നത് ഈ സോഴ്സ് കോഡ് എഴുതുന്നതിന് നമ്മെ സഹായിക്കുന്നത് ഒരു എഡിറ്റർ ആയിരിക്കും ഒരു എഡിറ്റർ നമ്മളെ സോഴ്സ് പ്രോഗ്രാം എഴുതാൻ സഹായിക്കുന്നു ആ സോഴ്സ് പ്രോഗ്രാമിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രീപ്രൊസസർ ഡയറക്റ്റീവ്സ് ഒക്കെ ഉണ്ടായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രീപ്രൊസസർ ഡയറക്റ്റീവ്സ് എല്ലാം ഉണ്ടാവും സോ After writing the source code, it is processed by the preprocessor. നമ്മൾ എഴുതിയ സോഴ്സ് പ്രോഗ്രാം അടുത്തതായി നമ്മൾ പ്രീ പ്രൊസസ്സറിന് ഇൻപുട്ട് ചെയ്യും അതായത് പ്രീ പ്രൊസസ്സർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യാം നമ്മൾ നേരത്തെ എഴുതിയ എക്സാമ്പിളിൽ ഹാഷ് ഇൻക്ലൂഡ് എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ച് ഹാഷ് ഇൻക്ലൂഡ് കോണിയോ ഡോട്ട് എച്ച് എന്നൊക്കെ എഴുതിയിരുന്നു അത് പ്രോസസ്സ് ചെയ്യുന്ന പ്രീ പ്രൊസസ്സറായിരിക്കും ഈ ലൈൻസ് ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിൽ ആവശ്യമായ ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻസ് ആണ് ഈ പ്രീ പ്രൊസസ്സർ ഹാഷ് ഇൻക്ലൂഡ് എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ച് എന്ന് പറയുന്നത് അതായത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് നമ്മൾ പ്രീ പ്രൊസസ്സർ പ്രോസസ്സ് ചെയ്തതിന് ശേഷമുള്ള ഔട്ട്പുട്ട് വിൽ ബി ഗിവൺ ആസ് ഇൻപുട്ട് ദി കമ്പൈലർ അങ്ങനെ നമുക്ക് ലഭിക്കുന്ന ആ സോഴ്സ് കോഡ് പ്രീപ്രൊസസ്ഡ് സോഴ്സ് കോഡ് വിൽ ബി ഗിവൺ ആസ് ഇൻപുട്ട് ദി കമ്പൈലർ കമ്പൈലർ എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോഗ്രാമിനെയാണ് ഒരു കമ്പൈലർ എന്ന് പറയുന്നത് ആ കമ്പൈലർ നമുക്ക് ഒരു ഒബ്ജക്റ്റ് കോഡ് പ്രൊവൈഡ് ചെയ്യും ആഫ്റ്റർ കമ്പൈലേഷൻ വി വിൽ ഗെറ്റ് ദി ഒബ്ജക്റ്റ് കോഡ് ഓഫ് അവർ സോഴ്സ് പ്രോഗ്രാം അതിനുശേഷം ലിങ്കർ നമ്മൾ ഈ ഒബ്ജക്റ്റ് പ്രോഗ്രാം വിൽ ബി ഗിവൺ ആസ് ഇൻപുട്ട് ടു ദി ലിങ്കർ ലിങ്കർ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാം നമ്മുടെ പ്രോഗ്രാമിന് ആവശ്യമുള്ള നമ്മുടെ സോഴ്സ് കോഡിന് ആവശ്യമുള്ള എല്ലാ ലൈബ്രറി ഫയൽസും അതിൽ ഇൻക്ലൂഡ് ചെയ്യും ലൈബ്രറി ഫയൽസ് ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം അതിൽ ലിങ്ക് ഒരു ഡോട്ട് ഇ എക്സ് ഇ ഫയൽ പ്രൊവൈഡ് ചെയ്യും ആ ഡോട്ട് ഇ എക്സ് ഇ ഫയൽ ഒരു ലോഡറിന് ഇൻപുട്ടായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ലോഡർ എന്ന് പറയുന്നത് നമ്മുടെ ഇ എക്സ് സി ഫയൽ മെയിൻ മെമ്മറിയിലെ എക്സിക്യൂട്ടബിൾ ഫയലായിട്ട് ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു സി പി യു ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആ പ്രോഗ്രാം മെയിൻ മെമ്മറിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ് സോ ലോഡർ വിൽ ലോഡ് ദി എക്സിക്യൂട്ടബിൾ സോഴ്സ് കോഡ് ഇൻ ടു ദ മെമ്മറി അതിനുശേഷം സി പി യു ആ മെമ്മറിയിൽ നിന്ന് സോഴ്സ് കോഡ് എടുത്തതിന് ശേഷം അത് എക്സിക്യൂട്ട് ചെയ്യും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യമായ ഇൻപുട്ട് സി പി യുവിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് സോ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നതാണ് Thank you for watching the video.
hope all you understood.